hoes try to spit. Hi friends, welcome to Time Pass Videos. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് എക്സ്ഷെല്ല് യൂസ് ചെയ്തിട്ടുള്ള ഒരു ക്രാഫ്റ്റ് ആണ്. അപ്പൊ ഇതിന് മുന്നത്തെ വീഡിയോ ആയിട്ട് ഞാൻ എക്സ്ഷെല്ല് യൂസ് ചെയ്തിട്ട് ഒരു ബോട്ടിൽ ആർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതോടൊപ്പം തന്നെയാണ് ഞാൻ ഈ ഒരു ക്രാഫ്റ്റ് ചെയ്തത്. പക്ഷെ വീഡിയോ ഭയങ്കര ലെങ്ത് ആയ കാരണം കട്ട് ചെയ്തിട്ട് രണ്ട് വീഡിയോ ആയിട്ട് കാണിക്കാന്ന് വിചാരിച്ചു. അപ്പൊ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ആ ഒരു ക്രാഫ്റ്റിനെ കുറിച്ചിട്ടാണ്. അപ്പൊ എനിക്ക് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ എക്സ്ഷെല്ല് യൂസ് ചെയ്തിട്ട് ബോട്ടിൽ ക്രാഫ്റ്റ്, അതുപോലെ ഫ്ലവേഴ്സ് ഉണ്ടാക്കുന്നത്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് എക്സ്ഷെല്ല് യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് ഒരു പിക്ചർ ചെയ്യാന്നുള്ളതാണ്. അപ്പൊ നമുക്ക് വീഡിയോ കാണുന്നതിന് മുന്നേ ഒരു കാര്യം എനിക്ക് പറയാനുണ്ട്. നമ്മുടെ ചാനൽ പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോസ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഈ ക്രാഫ്റ്റ് ചെയ്യാനായിട്ട് ഒരു ക്ലോക്കിന്റെ ഫ്രെയിം ആണ് ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത്. ഞാനിപ്പോ ഇവിടെ എനിക്ക് ആവശ്യമുള്ള കുറച്ച് കളേഴ്സ് മുട്ടത്തുണ്ടിൽ പെയിന്റ് ചെയ്ത് വെക്കുകയാണ്. ഇനി നമുക്ക് ഫ്രെയിമില് ഫെവിക്കോൾ അപ്ലൈ ചെയ്തിട്ട് നമ്മുടെ ഫ്രെയിമിന്റെ സെയിം വലിപ്പത്തിലുള്ള ഒരു പേപ്പർ ഒട്ടിച്ചു കൊടുക്കാം. ഞാൻ എടുത്തിട്ടുള്ള പേപ്പറിൽ ഒരു ലേഡി ഇമേജ് ഞാൻ വരച്ചിട്ടുണ്ട്. ക്യാമറ കുറച്ച് ഹൈറ്റിലാണ് വെച്ചിട്ടുള്ളത്, അതുകൊണ്ടാണ് വ്യക്തമായിട്ട് കാണാൻ പറ്റാത്തത്. വരച്ചിട്ടുള്ള ലേഡി ഇമേജിന്റെ ഫേസിൽ കോഫി ബ്രൗൺ ഫാബ്രിക് പെയിന്റ് ആണ് അപ്ലൈ ചെയ്യുന്നത്. നമ്മൾ ഇതുപോലുള്ള എന്തെങ്കിലും ക്രാഫ്റ്റുകൾ ചെയ്യുമ്പോൾ മാക്സിമം ട്രേസ് എടുക്കുന്നത് ഒഴിവാക്കുക. ഞാനത് പറയാനുള്ള കാരണം എന്താന്ന് വെച്ചാല്, നമ്മളെ കൊണ്ട് കഴിയുന്ന പോലെ നമ്മൾ ഓരോ പിക്ചർ വരയ്ക്കുമ്പോഴും നമ്മുടെ കൈയിന്റെ ഫ്ലോ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതേസമയം നമ്മൾ ഓരോ പിക്ചർ ട്രേസ് എടുക്കുന്തോറും നമ്മൾക്ക് ഉള്ള കഴിവ് കൂടെ കുറയാണ് ചെയ്യുന്നത്. നമ്മുടെ കൈയിന് ഫ്ലോ ഇല്ലാതാവും. നമുക്ക് എല്ലാ പിക്ചർ കണ്ടാലും ട്രേസ് എടുക്കാനുള്ള ടെൻഡൻസി ഉണ്ടാവും. അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ മാക്സിമം കഴിയുന്ന അത്രയും നമ്മൾ വരയ്ക്കാൻ തന്നെ ശ്രമിക്കണം എന്ന് പറഞ്ഞത്. ഏകദേശം നമ്മുടെ ഫേസ് പെയിന്റ് ചെയ്ത് കഴിയാറായി. ഇനി നമുക്ക് ബാക്ക്ഗ്രൗണ്ടിൽ ബ്ലാക്ക് കളർ അപ്ലൈ ചെയ്യാം. നമ്മൾ പെയിന്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ബ്രഷിന്റെ തുമ്പ് ഭാഗം എപ്പോഴും പോയിന്റഡ് ആയിരിക്കണം. അങ്ങനെ പോയിന്റ് ആയിട്ടുള്ള ബ്രഷ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് നമ്മൾ വിചാരിക്കുന്ന പോലെ പിക്ചർ കിട്ടുള്ളൂ. ബ്ലാക്ക് കളർ യൂസ് ചെയ്ത് ബാക്ക്ഗ്രൗണ്ട് ഫില്ല് ചെയ്തതിന് ശേഷം ഒരു ഔട്ട്ലൈനർ എടുത്തിട്ട് നമുക്ക് നമ്മുടെ ഇമേജിന് ഔട്ട്ലൈൻ ചെയ്യാം. ഞാനിവിടെ സിൽവർ കളറും ഗോൾഡൻ കളറും ഔട്ട്ലൈനേഴ്സ് ആണ് ഉപയോഗിക്കുന്നത്. നമ്മുടെ ഈ പിക്ചറിൽ ഈ ലേഡിയുടെ തലയിൽ ഒരു ഷോള് ചുറ്റി വെച്ചിട്ടുള്ള പോലെയാണ് ഞാൻ സങ്കല്പിച്ചിട്ടുള്ളത്. അപ്പൊ നമ്മൾ ആ രീതിയിലാണ് പെയിന്റ് ചെയ്യുന്നത്. ഇതുപോലെ നമ്മുടെ പിക്ചറിന് കംപ്ലീറ്റ് ആയിട്ട് ഔട്ട്ലൈൻ ചെയ്യാം. ഇനി നമുക്ക് ഷോളിന്റെ ഭാഗത്ത് നീല പെയിന്റ് അപ്ലൈ ചെയ്യാം. അതുപോലെ ഡ്രസ്സിന്റെ ഭാഗത്ത് ഒരു യെല്ലോ കളർ അപ്ലൈ ചെയ്യാം. ഇനി നമുക്ക് വേണ്ടത് മിക്സിയിൽ നന്നായി പൊടിച്ചെടുത്തിട്ടുള്ള മുട്ടത്തൊണ്ടാണ്. നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള മുട്ടത്തൊണ്ടിലേക്ക് പെയിന്റ് അപ്ലൈ ചെയ്യാം. ഞാനിവിടെ റെഡ് കളറാണ് ആദ്യം മിക്സ് ചെയ്യുന്നത്. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇപ്പൊ നമ്മുടെ റെഡ് കളർ ശരിയായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ ലൈറ്റ് ബ്ലൂ കളറോടെ മിക്സ് ചെയ്യാം. നമ്മുടെ പിക്ചറിൽ ഐ പൊസിഷനിൽ ഫെവിക്കോൾ അപ്ലൈ ചെയ്തതിനു ശേഷം നമ്മൾ പൊടിച്ചു വെച്ചിട്ടുള്ള ബ്ലൂ കളറ് മുട്ടത്തൊണ്ട് അപ്ലൈ ചെയ്യാം. ഇതുപോലെ തന്നെ ലിപ്പിലും ഫെവിക്കോൾ അപ്ലൈ ചെയ്യാം.
നമ്മൾ ഏത് ഭാഗത്താണോ ഫെവിക്കോൾ അപ്ലൈ ചെയ്യുന്നത് ആ ഭാഗം ഫുള്ളായിട്ട് നമ്മൾ ഫെവിക്കോൾ കൊണ്ട് കവർ ചെയ്യണം. അതുപോലെ നമ്മൾ ഫെവിക്കോൾ അപ്ലൈ ചെയ്യുന്നതിന്റെ ബാക്ക്ഗ്രൗണ്ട് ഭാഗങ്ങളിലേക്ക് ഫെവിക്കോൾ ആവാതെ ശ്രദ്ധിക്കുക കൂടി വേണം. ഇനി നമുക്ക് പൊടിച്ചു വെച്ചിട്ടുള്ള റെഡ് കളർ മുട്ടത്തൊണ്ട് ലിപ്പിൽ അപ്ലൈ ചെയ്യാം. നമ്മൾ മുട്ടത്തൊണ്ട് അപ്ലൈ ചെയ്യുമ്പോൾ പുറത്തേക്ക് സ്പ്രെഡ് ആയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമിഴ്ത്തി പിടിച്ചിട്ട് തട്ടി കൊടുത്താൽ മതി. ഈ ഒരു പൊസിഷനിൽ വൈറ്റ് കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് അവിടെ ബ്ലൂ കളർ അപ്ലൈ ചെയ്യാതിരുന്നത്. നമ്മൾ അപ്ലൈ ചെയ്തിട്ടുള്ള ഫെവിക്കോൾ നന്നായിട്ട് സ്പ്രെഡ് ചെയ്യുക. അതിനുവേണ്ടി ഞാൻ ഒരു ബ്രഷ് യൂസ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് മുട്ടത്തൊണ്ട് പൊടിച്ചത് അപ്ലൈ ചെയ്യാം. ഇനി നമുക്ക് കോഫി ബ്രൗൺ കളർ മുട്ടത്തൊണ്ടിൽ മിക്സ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്യാം. ഇതുപോലെ ഫേസ് ഫുള്ളായിട്ട് കവർ ചെയ്തെടുക്കാം. ഇനി നമുക്ക് ബാക്ക്ഗ്രൗണ്ടിൽ ഫെവിക്കോൾ അപ്ലൈ ചെയ്യാം. ഇനി നമുക്ക് മുട്ടത്തൊണ്ട് കയ്യിൽ വെച്ച് പൊടിച്ചിട്ട് ഈ ബാക്ക്ഗ്രൗണ്ടിൽ ഒട്ടിച്ചു കൊടുക്കാം. ഇപ്പൊ നമ്മള് ബാക്ക്ഗ്രൗണ്ടിൽ മുട്ടത്തൊണ്ട് വെച്ച് കവർ ചെയ്തു. ഇനി ഇതുപോലെ തന്നെ യെല്ലോ കളറിലെ മുട്ടത്തൊണ്ട് ഡ്രസ്സിൽ ഒട്ടിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഷോളിലെ മൾട്ടി കളറുള്ള മുട്ടത്തൊണ്ടുകൾ പല രീതിയിൽ നമുക്ക് അറേഞ്ച് ചെയ്ത് ഒട്ടിക്കാം. ഇനി നമുക്ക് ഔട്ട്ലൈനർ വെച്ചിട്ട് ഒന്നുകൂടെ ലൈൻ ഇടാം. ഇനി നമുക്ക് കുറച്ച് ചെറുപയർ എടുക്കാം. ആ ചെറുപയറാണ് നമ്മൾ വൈറ്റ് കളറിലൊരു പൊസിഷൻ വിട്ടിട്ടുണ്ടായിരുന്നല്ലോ, ആ ഭാഗങ്ങളിൽ ഞാൻ ചെറുപയറാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. ഇനി നമുക്ക് വാർണിഷ് യൂസ് ചെയ്യാം. നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള വാർണിഷ് ഡ്രൈ ആയി വരുന്നേ ഉള്ളൂ, നമ്മൾ അതിന് മുന്നേ പ്രൈം ചെയ്യാണ്. ഇപ്പൊ നമ്മുടെ ക്ലോക്കിന്റെ സ്ക്രൂ ഒക്കെ നന്നായിട്ട് ടൈറ്റ് ചെയ്യാണ്. ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്.